விலகோடுத்தவர் ஜயம் வரிச்சவர் விலகோடுத்தவர் பாக்யவான்மார் பாரத கிறிஸ்தவ சபகளின் சரித்திரத்தில் ஒரு நாழிகை கல்லாய் വില കൊടുത്തവർ തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരള ദേശത്ത് ജനിച്ച് വളർത്തപ്പെട്ട് ദൈവത്തിൻ്റെ ദർശനവും വിളിയും പ്രാപിച്ച് തൻ്റെ സ്വദേശക്കാരെയും ബന്ധുമിത്രങ്ങളെയും ഉപേക്ഷിച്ച് വടക്കേന്ത്യയിലേക്ക് യാത്രയായി തിരിച്ച് അനേക ആദിവാസികളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും അവരെ ഭാഷ പഠിച്ച് സുവിശേഷം അറിയിച്ച ദൈവ ഭക്തന്മാരുടെ ചരിത്രങ്ങൾ കണ്ടുപിടിച്ച് അവരെ മറ്റുള്ള ആളുകൾക്ക് അറിയിപ്പാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ഇതിൻ്റെ പിന്നറിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കടന്നുപോയപ്പോൾ ദൈവമല്ലാതെ മറ്റാരും അവർക്ക് ആശ്രയിപ്പാനില്ലായിരുന്നു. ആരും അറിയാതെ ദൈവത്തിൻ്റെ വേല ചെയ്ത ഈ വിശുദ്ധന്മാരെ പുറലോകത്തിന് പരിചയപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സംരംഭത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദൈവദാസന്മാരുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അനേക ഉൾഗ്രാമങ്ങളിൽ ഇന്നും സുവിശേഷം അറിയിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെ മറ്റുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അനേക ദൈവദാസന്മാരെ കണ്ടുപിടിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ കഥകൾ അനുഭവ സാക്ഷ്യങ്ങൾ വരുന്ന തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതിനും അനേക യുവജനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വയൽ പ്രദേശത്തേക്ക് പുറപ്പെടുവാനും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ വന്ന് അധികം താമസിയാതെ തന്നെ ഞാനൊരു ബെഞ്ചിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ നാക്ക് വളരെ ആഴമേറിയ നിലയിൽ മുറുകയും ചെയ്തു. അത് പിതാവിനെ വളരെയധികം ബാധിക്കുകയും അതോടുകൂടെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുകയും വേറെപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഒരു ദിവസം ദൈവം വളരെ ശക്തമായി എന്നോട് ഇടപെടുകയും കർത്താവിന്റെ വേലയാണ് എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ളതെന്ന് ദൈവം വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള ദൈവപ്പോൾ വളരെ വ്യക്തമായ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം, ഞാൻ നിന്നോട് ഭോപ്പാൽ വിടുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു ശബ്ദം. വില കൊടുത്തവർ മറക്കാതെ കാണുക എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.